ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു അടിപൊളി സ്രാവ് കറിയായിട്ട് വന്നു കേട്ടോ. പിന്നെ ഇത് നല്ല അടിപൊളി കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല വറ്റിച്ചെടുത്തൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ബെസ്റ്റ് കറിയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ നമ്മുടെ സ്രാവിനെ കഴുകി നല്ല കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ വിനീഗർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സ്മെല്ലൊന്ന് പോയി കിട്ടും. ഇല്ലെങ്കിൽ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിന് ചെറിയൊരു സ്മെല്ല് ചിലവർക്ക് ഇഷ്ടാവില്ലല്ലോ. നമുക്കിവിടെ ആവശ്യമായ സാധനങ്ങൾ ഒരു ഉള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ആൻഡ് ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ യൂസ് ചെയ്തോ. പിന്നെ ചെറിയൊരു കഷ്ണം തക്കാളിയും, പിന്നെ പുളിയും, ആവശ്യത്തിന് പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതി കേട്ടോ. ഇപ്പം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, ഒരു കറിവേപ്പില ഇടുക കേട്ടോ, അപ്പം നല്ലൊരു മണവും ഉണ്ടാവും. ഞാൻ ഇപ്പം കുരുമുളക്, ഒരു രണ്ട് സ്പൂൺ കുരുമുളക് ഇട്ട കേട്ടോ. പിന്നെ കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇടുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി നല്ലൊരു മണം വരുമല്ലോ നമ്മൾ ഈ മസാലകളൊക്കെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ ആ മണം വരുമ്പോൾ ഇതിലേക്ക് വെള്ളമെടുത്ത് ഒഴിക്കുക. ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടോ, ഒരു കുപ്പി ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിനാണ്. പിന്നെ നമ്മുടെ പുളി വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ സ്രാവ് അതും കൂടി അങ്ങ് ഇട്ടിടുക. എന്നിട്ട് എന്തെങ്കിലും ഒന്ന് മിക്സായിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിക്കാം. ഒരുപാട് വേവില്ലൊരു സാധനം നല്ല കേട്ടോ ഈ സ്രാവ്, പെട്ടെന്നാവും. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെക്കണേ. ഉപ്പ് നിങ്ങൾ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഏകദേശം ഉപ്പിൻ്റെ കറക്റ്റ് കിട്ടും. ഇപ്പം നമ്മുടെ കറി കണ്ടോ, നല്ല തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് ഓപ്പൺ ആക്കിയത് കേട്ടോ, ചെറിയ തീയിൽ വെച്ചിട്ടാണേ. നല്ല മണക്കം വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളെ കറിയിലേക്ക് താളിച്ചിടുന്നതാണ് സവാള, കറിവേപ്പില, വറ്റൽമുളക്. കടുക് ഇടുന്നില്ല കേട്ടോ, എന്തുകൊണ്ട് വെച്ചാൽ അതിനകത്തേക്ക് സവാള ഇട്ടതുകൊണ്ട്, കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി ഉപയോഗിച്ചത്. പിന്നെ ഈ ചട്ടിയിലുള്ള എന്താ പറയുക, ഈ കറി ഉണ്ടല്ലോ, ഇത് ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാം, കണ്ടോ ഇതിൻ്റെ കളർ ഇങ്ങനെ കിട്ടും, നല്ല കളറായിട്ട്. നമ്മുടെ ചട്ടി ഉണ്ടാകുമ്പോൾ ഇത്ര കളറിൽ, ഇത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഞാനിത് പാത്രത്തിലേക്ക് ആക്കിയത്. അപ്പോൾ നമുക്കിതുപോലത്തെ നല്ലൊരു അടിപൊളി കളർ കിട്ടും, അടിപൊളി ടേസ്റ്റുള്ള അടിപൊളി സ്രാവ് കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്താണെന്ന് വെച്ചാൽ മുള്ളൊന്നും ഇല്ലാത്തതല്ലേ, അതുകൊണ്ട്. നമുക്കിനി അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.